ിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ആഗമന കാലഘട്ടം ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ സൗഭാഗ്യത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വരവേൽക്കുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ആഗമന കാലഘട്ടം പരിപൂർണനായ ദൈവത്തിൻ്റെ പരിപൂർണതയിൽ പങ്കുചേരുവാൻ പങ്കാളികളാകുവാൻ വിളിക്കപ്പെട്ട നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്കുള്ള ഒരു മടക്ക യാത്രയുടെ ക്ഷണം കൂടിയാണ് ഈ ആഗമനകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനായി നമ്മെ സഹായിക്കുന്നത് തിരുവചനത്തിലെ മഹനീയ സാന്നിധ്യമായ വിശുദ്ധ സ്നാപക യോഹന്നാനാണ് തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും മരുഭൂമിയിലെ ശബ്ദമായാണ് സ്നാപക യോഹന്നാനെ തിരുവചനം അവതരിപ്പിക്കുന്നത് ദൈവം തൻ്റെ മുന്നോടിയായി ദൈവം തന്നെ തിരഞ്ഞെടുത്ത് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജീവിതവും തിരുവചന ഭാഗവും ചേർത്ത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും സ്നാപകൻ നമ്മോട് പറയുന്നത് ഇത്രമാത്രമാണ് മാത്രമാണ് മരുഭൂമിയുടെ ആധ്യാത്മികത ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ക്ഷണമാണ് ഈ ആഗമനകാലം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നിശബ്ദതയുടെയും വിജനതയുടെയും ആ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ടും ധ്യാനിച്ച വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ നവീകരിച്ചുകൊണ്ടും പുനരുദ്ധ പുനരുദ്ധരിച്ചുകൊണ്ടും ദൈവവുമായുള്ള ആ സ്നേഹ കൂട്ടായ്മയിൽ എത്രത്തോളം ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കുമോ അത്രത്തോളം ആഴപ്പെട്ടുകൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ക്ഷണമാണ് ഈ ആഗമനകാലം നമുക്ക് നൽകുന്നത് പ്രിയമുള്ളവർ നമ്മളെല്ലാവരും മരുഭൂമിയിലൂടെ കടന്നു പോകുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്താണ് ഈ മരുഭൂമിയിലൂടെ കടന്നു പോകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മരുഭൂമി എൻ്റെ ജീവിതത്തിൻ്റെ വാസയോഗ്യമാക്കുക എന്നതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറിച്ച് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രലോഭനങ്ങളുമൊക്കെ വിജയപ്രണം വിജയപ്രദമായി തരണം ചെയ്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് വലിയ ദൃഢനിശ്ചയത്തോടുകൂടെ ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ തീരത്തേക്ക് ആ വലിയ പ്രത്യാശയുടെ തീരത്തേക്ക് ആ രക്ഷയുടെ മറുകരയിലേക്ക് എത്തിച്ചേരുക എന്നതുകൊണ്ട് എന്നതാണ് ഈ മരുഭൂമിയിലൂടെ കടന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരു പ്രത്യേകത നമ്മുടെ ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ നമ്മൾ ആരും ഏകസ്ഥരല്ല നമ്മൾ ആരും ഏകരല്ല മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊപ്പമുണ്ട് മാമോദിസ സ്വീകരിച്ച നമ്മളെല്ലാവരും ദൈവാത്മാവിനാൽ അനുദിനം നയിക്കപ്പെടുന്നവരും ശക്തി പ്രാപിക്കുന്നവരുമാണ് ഇത് നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ ഈ ഒരു സാന്നിധ്യം നമുക്ക് ബോധ്യമാകണമെങ്കിൽ നാം നമ്മെ തന്നെ ദൈവത്തിന് പൂർണമായി തുറന്നു കൊടുക്കണമെന്നർത്ഥം ഒരുക്കിയിരിക്കുന്ന നാം നമ്മെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന അഹന്തതയുടെ ആ കവാടങ്ങളെ സ്വാർത്ഥതയുടെ കവാടങ്ങളെ പൂർണമായി തുറന്നുകൊടുത്തുകൊണ്ട് ബഹിഷ്കരിച്ചുകൊണ്ട് ദൈവത്തിനായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുക അപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ സൗഭാഗ്യം ആ രക്ഷയുടെ തീരത്തേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും നാം ഒന്നാം വായനയിൽ കാണുന്ന യേശയ്യ ദീർഘദർശിയുടെ പ്രവചനം എന്തുകൊണ്ടും വളരെ പ്രസക്തമായി തോന്നുകയാണ് ഈ ഭാഗത്തെ വസന പണ്ഡിതന്മാർ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ വിശേഷിപ്പിക്കുന്നത് സമാശ്വാസത്തിൻ്റെ പുസ്തകം എന്നാണ് യേശയ്യ ദീർഘദർശി യഹൂദജനത്തോട് ഇപ്രകാരം ഉദ്ഘോഷിക്കുകയാണ് ഇപ്രകാരം പ്രവചിക്കുകയാണ് പ്രഘോഷിക്കുകയാണ് പ്രിയ യഹൂദജനമേ നിങ്ങൾ മരുഭൂമിയിലൂടെ വേഗം കടന്നുപോയിക്കൊള്ളുവിൻ നിങ്ങൾ മരുഭൂമിയിലൂടെ കടന്നുപോയിക്കൊണ്ട് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ തീരത്ത് എത്തിച്ചേരുവിൻ നിങ്ങളുടെ ജന്മഭൂമിയിലേക്ക് എത്തിച്ചേരുവിൻ മരുഭൂമിയിലൂടെ കടന്നുപോയിക്കൊണ്ട് ആ നിങ്ങളുടെ ജന്മഭൂമിയിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുവാനുള്ള ഒരു ആഹ്വാനമാണ് യേശ്യ ദീർഘദർശി ഒന്നാം വായനയിൽ നമുക്ക് നൽകുന്നത് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് സ്വയം ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ട് സ്വയം ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ രക്ഷയുടെ തീരത്ത് എത്തിച്ചേരുക പ്രിയമുള്ളവരെ ആഗമനകാലം എന്നതുകൊണ്ട് എന്നതുകൊണ്ട് ഉദ്ഘോഷിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ആഡ്വൻ ഈസ് നോട്ട് എ ടൈം ഓഫ് സ്പിരിച്വൽ ഡെസർട്ടിഫിക്കേഷൻ ബട്ട് എ ടൈം ഓഫ് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷൻ ഈ ആഗമനകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധ്യാത്മിക മരുഭൂമി വൽക്കരണമല്ല മറിച്ച് ആത്മീയ വിശുദ്ധീകരണമാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ശുദ്ധീകരണമാണ് ഈ ആഗമന കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഉദ്യമത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ തന്നെയുണ്ട് ആ ദൈവം നമുക്കെന്നും സമീപസ്ഥനാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ ആമേ